അമ്മയുടെ കയ്യിൽ കൊടുത്താൽ മതി. ഗംഗയുടെ ബർത്ത്ഡേയും ഇന്നല്ലേ അമ്മേ? അതെ, ഇന്ന് തന്നെയാണല്ലോ. ഇതെന്തെങ്ങനെ ഇന്ന് ബർത്ത്ഡേ ആണെന്നുള്ള കാര്യം നീ എന്താ പറയാതിരുന്നേ? പോയി, എല്ലാം തൊലഞ്ഞു. മറന്നു പോയതാണെന്ന് കള്ളം പറയാൻ നോക്കണ്ട. ആരും സ്വന്തം ബർത്ത്ഡേ മറക്കാറില്ലല്ലോ. എന്തു പറ്റി ഗംഗ, നീ എന്തിനാ കരയുന്നേ? ആ അയ്യോ, എന്തു പറ്റി ഗംഗേ? അയ്യോ, പിറന്നാൾ വരെ മറന്നുപോയി ഓർത്ത് സങ്കടപ്പെടുകയാണോ? പോട്ടെ, സാരമില്ല കേട്ടോ. അതൊന്നും അല്ല ആന്റി. പിന്നെ പിന്നെ എന്തു പറ്റി പറയ്? വേറൊന്നും അല്ല ആന്റി. ഈ കല്യാണം കഴിയുന്നത് വരെ പിറന്നാൾ ആഘോഷം ഒഴിവാക്കണമെന്ന് കുടുംബ ജ്യോത്സ്യൻ പറഞ്ഞിരുന്നു. ഇന്ന് രാവിലെ അക്കാര്യം അമ്മ വിളിച്ച് ഓർമ്മപ്പെടുത്തിയതാ. അയ്യോ, അതാ ഞാൻ പിറന്നാളിന്റെ കാര്യം ആരോടും പറയാഞ്ഞത്. ആന്റി എന്നോട് ക്ഷമിക്കണം. ഇനി എന്തു വന്നാലും ആനന്ദ് നിന്റെ കഴുത്തിൽ തന്നെ താലി കെട്ടാൻ പോകുന്നത്. അതിനൊരു മാറ്റവും വരാൻ പോകുന്നില്ല. മുളങ്ങി വന്നേ. ആ ചെല്ലെ. ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക്സ് ആന്റി. ഇഷ്ടായോ ആനന്ദിന്റെ സെലക്ഷനോ? ഇഷ്ടമായി ആന്റി. എങ്ങനെ ഉണ്ട് ആനന്ദ്? ഇതാണ് ഗംഗ, പരാജയത്തെ ജയമാക്കി മാറ്റുന്നവൾ. ഇനി കുറച്ചു കഴിഞ്ഞ് കല്യാണിയുടെ സ്പെഷ്യൽ സദ്യയുണ്ട്. അപ്പൊ എല്ലാവർക്കും അങ്ങോട്ട് പോവാം. ആന്റി, ഞാൻ സദ്യ കഴിക്കാൻ പോട്ടെ. അയ്യോ, പായസം. സുവർണ എന്തായാലും ചീറ്റി, ഇനി പായസം കൂടി. വളരെ തന്മയത്വത്തോടെ നുണ പറഞ്ഞ അമ്മയെ പറ്റിച്ചു എന്നുള്ള ആത്മവിശ്വാസത്തിലായിരിക്കുമല്ലേ? നമുക്കിനി അങ്ങനെ ചെയ്യാം. കുറച്ചു കാലം എല്ലാരെയും പറ്റിക്കാൻ കഴിയും, കുറെ പേരെ എല്ലാ കാലവും പറ്റിക്കാൻ പറ്റിയെന്നും വരും. എന്നാൽ എല്ലാ കാലവും എല്ലാരെയും പറ്റിക്കാൻ പറ്റുമെന്ന് കരുതുന്നത് ശുദ്ധ മണ്ടത്തരമാണ്. ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടു എന്നുള്ളത് വെറും പാഴ്മോഹമാണ്. നീ തൃച്ചംബരത്ത് നിന്ന് എന്നേക്കുമായി പുറത്താകുന്ന നാളുകൾ അടുത്തു.
വൃക്ഷംപരത്തിൽ നിന്ന് പുറത്താകാൻ പോകുന്നത് ഞാനാണോ അതോ അടുക്കളക്കാരി കല്യാണിയാണോ എന്ന് കാത്തിരുന്ന് കണ്ടോ നീ? അവളൊരു ഒന്നാം തരം നടിയെ, ഒറ്റ നിമിഷം കൊണ്ടല്ലേ അവള് ചൂട് മാറ്റി കളിച്ചത്. അമ്മയുടെ മുമ്പിൽ അവൾ അങ്ങ് കരഞ്ഞു വിളിച്ച് അഭിനയിച്ച് അങ്ങ് ഫലിപ്പിച്ചു. അതെ ആന്റി, അഭിനയം വശമില്ലായിരുന്നെങ്കിൽ കെട്ടിയാടാൻ വേഷമില്ലാത്തൊരു കഥയായി പോയനെ എന്റെ ജീവിതം. ഒരു നിമിഷം ഞാൻ ഭയന്നു പോയി ഗംഗേ. ഹോ, നീ ആകെ വിയർത്ത്. ശരിക്കും പരാജിതയുടെ മുഖമായിരുന്നു നിനക്ക്. ആ സമയത്ത് പിറന്നാള് തന്നെയാണെന്ന് സമ്മതിക്കുന്നതാ ബുദ്ധി എന്ന് തോന്നി എനിക്ക്. അതെ ഗംഗേ, അല്ലെങ്കിലേ ആനന്ദ് ജാതകം എടുത്ത് കാണിക്കുമ്പോ അഖിലയ്ക്ക് വീണ്ടും സംശയം തോന്നില്ലേ? ഒരു സംശയമില്ലാതെ അവള് പിറന്നാളാണെന്ന് സമ്മതിക്കുന്ന ഞാൻ കരുതിയില്ല, നിരസിക്കുന്നു കരുതി. സുബോണ, അവളില്ലേ വ്യക്തമായ ലക്ഷ്യത്തിൽ ഇറങ്ങി തിരിച്ചവള. ഈ നാഗമടത്തെ ഗംഗയ്ക്ക് ലക്ഷ്യമാണ് വലുത്. അതിനു വേണ്ടി അഭിനയമെങ്കിൽ അഭിനയം, അതല്ല ആയുധമെങ്കിൽ ആയുധമെടുക്കും ഗംഗ. തൃച്ചംബരത്തിന്റെ സർവനാശമാണ് എന്റെ ലക്ഷ്യം. ഗംഗേ, അവരൊട്ടും പിന്നിലല്ല. അടുക്കളക്കാരിയുടെ പിഴച്ച ജന്മത്തെ തൃച്ചംബരത്തെ ആഘോഷമാക്കി മാറ്റിയത് ചില്ലറ കാര്യമല്ല. സത്യത്തിൽ അത് കണ്ടപ്പോ എനിക്ക് തൊലി ഉരിഞ്ഞുപോയി. യഥാർത്ഥത്തിൽ വിജയം അവർക്കായിരുന്നു ആന്റി. തൃച്ചംബരത്തെ മൂത്ത മരുമകളായ ഞാൻ നിന്നപ്പോ വേലക്കാരിക്ക് ജന്മദിനാഘോഷം, അതല്ലേ ഏറ്റവും വലിയ തോൽവി. തോറ്റു എന്ന് സ്വയം പ്രഖ്യാപിച്ച ഭാവമായിരുന്നു അവൾക്ക്. അമ്മയെ ചതിച്ച് തൃച്ചംബരത്ത് കയറിയവളാ. പക്ഷേ ഇന്ന് അമ്മ കല്യാണിയുടെ പിറന്നാൾ ഒരു ആഘോഷമാക്കിയപ്പോ അവളിൽ നിന്ന് ഉരുകയായിരുന്നു. അമ്മ ഇതിന് സമ്മതിക്കുന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല ബ്രോ. അല്ല, ഇനി അമ്മയ്ക്ക് കല്യാണിയോടുള്ള ആറ്റിറ്റ്യൂഡ് മാറിയിട്ടുണ്ടാവും. നിങ്ങളെല്ലാം കൂടി ചെന്ന് പറഞ്ഞപ്പോ ആന്റി പിറന്നാൾ ആവശ്യത്തിന് അങ്ങ് സമ്മതിച്ചേ ഉള്ളൂ, അല്ലാതെ ആറ്റിട്ടുള്ളൊന്ന് ഒരു മാറ്റം വരില്ല. ആരൊക്കെ എങ്ങനെയൊക്കെ മാറിയാലും അഖിലയുടെ മനസ്സിൽ കല്യാണി വെറും ഒരു വേലക്കാരി തന്നെയാ. അതെ ആന്റി, അത് തന്നെയാണ് ഏക ആശ്വാസം. എന്നാലും സൂക്ഷിക്കണം, അന്ധവിശ്വാസങ്ങളുടെ ആകെ തുകയാണ് അഖിലാന്റി ഞാനിവിടെ കയറിപ്പറ്റിയത്. ഇല്ലാത്ത ജാതക പൊരുത്തം ഉണ്ടെന്ന് വിശ്വസിപ്പിച്ച. അതെ, പക്ഷെ അതേ ആയുധം വെച്ചല്ലേ അവരുടെയും നീക്കം. അത് സൂക്ഷിച്ചേ പറ്റും. ഇരുതല മൂർച്ചയുള്ള ആയുധമാണ് അന്ധവിശ്വാസങ്ങളെന്ന പ്രിയങ്ക പറയുന്നത്. ജാതകമെന്ന അതേ ആയുധം എടുത്ത് തന്നെ തിരിച്ചു പ്രയോഗിക്കുന്ന കരുതിയത്, പക്ഷേ അതിലും പരാജയപ്പെട്ടു. അതെ, ഒരു ഡയമണ്ട് റിംഗ് കൂടി പോയത് മിച്ചം. ആനന്ദ്, കല്യാണം ഇങ്ങി അടുക്കുന്നു. ലക്ഷ്യമെടുക്കുമ്പോ ഓട്ടത്തിന്റെ വേഗം കൂട്ടണം എന്ന നിയമം. അതെ ബ്രോ, അതെങ്ങനെ ആരാണെന്ന് കണ്ടെത്തി അമ്മയെ കൊണ്ട് തന്നെ അവളെ അടിച്ച് പുറത്താക്കണം.
ഒന്നും പറ്റില്ലെങ്കിൽ അവളെ അങ്ങ് തീർക്കണം. കൊല്ലണം. ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ചു കന്നെ, ഈ കല്യാണത്തോടെ തൃച്ചംബരത്തൊരു കുരുതി നടക്കും. മനുഷ്യക്കുരുതി. എന്നാ പിന്നെ സുബണ, പൂവല്ലേ സദ്യ വെച്ചിട്ട് പോവാ. കൊള്ളാം, പോകാനോ? നല്ല കാര്യായി. കല്യാണിയുടെ പിറന്നാൾ സദ്യ കഴിച്ചിട്ടുള്ള പോക്കേ ഉള്ളൂ. അതിന് പോകാന്നാ ഞാൻ പറഞ്ഞത്. നല്ല പാൽപായസത്തിന്റെ മണം വരുന്നു. വാത്താൽ കല്യാണി സ്വയം മറന്നിരിക്കുകയാണെന്ന് തോന്നല്ലോ. എന്താ, അമ്മായിയമ്മ മൂത്ത മരുമകളുടെ പിറന്നാൾ ആഘോഷിച്ച ത്രില്ലിലായിരിക്കും അല്ലേ? അതെ വലിയ, ഈ പിറന്നാള് കല്യാണിക്ക് ഈ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഇപ്പോഴും നടന്നതൊക്കെ സ്വപ്നമായിരുന്നു എന്നാ ഞാൻ വിചാരിക്കണേ. ഇതിനു വേണ്ടി എന്ത് പുണ്യാ ഞാൻ ചെയ്തത്. കല്യാണി, ഇതൊരു തുടക്കമാ, നീ നോക്കിക്കോ. ഇനി മുതൽ നിന്റെ പിറന്നാള് തൃച്ചംബരത്തൊരു ആഘോഷമായിരിക്കും. എന്നാലും വല്യ കുഞ്ഞെ, ഇങ്ങനൊരു ആഘോഷം ഉണ്ടെന്ന് എന്താ എന്നെ അറിയിക്കാത്തത്? അതോ കല്യാണി, അത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ നിനക്കത് ഇത്രയും മധുരം തരില്ലായിരുന്നു. അതിന്റെ ഒരു സർപ്രൈസ് നഷ്ടമായനെ. നൂറു താരങ്ങൾ നിറയുന്ന രാവിൽ മാത്രം ഉണരുന്നതല്ലെന്റെ പ്രണയം. എന്റെ കെട്ടിയോൾക്ക് എന്റെ പിറന്നാൾ സമ്മാനം. വിരിയുന്നതല്ലെന്റെ പ്രണയം എന്നും നിന്നെ കുറിച്ചോർത്തെണിക്കും. നീ എന്നടുത്തുണ്ടെന്നോർത്തുറങ്ങും സ്വപ്നത്തിൽ നിന്നെ. ഇതും ഡയമണ്ട് റിംഗ്. വാരിപ്പുണർന്നും മറയ്ക്കുന്ന പ്രണയം. കല്യാണത്തിന് ഇട്ടു തരാന്ന് കരുതിയിരുന്നതാ, ഇനിയിപ്പോ പിറന്നാൾ സമ്മാനമായിക്കോട്ടെ. ഹൃദയം ഈയിടെയായി കണ്ണടച്ചാൽ കാണുന്നതെല്ലാം ദുസ്വപ്നങ്ങളാ, ഭീതിപ്പെടുത്തുന്ന രൂപങ്ങൾ. വെള്ള പുതപ്പിച്ച് കിടത്തിയ ശവശരീരങ്ങൾ ആരോ തൃച്ചംബരത്തേക്ക് കൊണ്ടുവരുന്നത് പോലെ. നമ്മളറിയാതെ ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്ന് ആരോ വിളിച്ചു പറയുന്നത് പോലെ. ഒരുതരം ഭീതി തോന്നുന്നു കൃഷ്ണേട്ടാ.
എന്തായാലും ഇത് ഒരു സ്വപ്നങ്ങളല്ലേ, ഒന്നുണർന്നാൾ തീരുന്ന ആയുസേ ഉള്ളൂ അതിന്. അതൊക്കെ ഓർത്ത് ടെൻഷൻ അടിക്കാന്ന് വെച്ചാൽ എന്താഗ്രഹം അല്ല കൃഷ്ണേട്ടാ, ഇതിനെ വെറും സ്വപ്നങ്ങളായി കരുതാൻ പറ്റുന്നില്ല എനിക്ക്. മരണം തൃച്ചംബരത്തേക്ക് നടന്നടുക്കുന്നു. ഒന്ന് കരുതിയിരിക്കുന്ന ഓർമ്മപ്പെടുത്തലായിട്ടാ എനിക്ക് തോന്നുന്നത്. കൃഷ്ണേട്ടാ, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറാം. അതെ കൃഷ്ണേട്ടാ, മുന്നറിയിപ്പുകൾ സ്വപ്നമാണെന്ന് കരുതി കാണാതെ പോകരുത്, അതബദ്ധ. ശ്രീചക്രം സ്ഥാപിച്ചിട്ട് മതി ഇനി ഇവിടെ താമസം. ശരി, ആയിക്കോട്ടെ, അത് നല്ല തീരുമാനമാണ്. ഇളയച്ചനും കഴിഞ്ഞ ദിവസം വന്ന സ്വാമിയും ഇതുതന്നെയാണ് പറഞ്ഞത്. സന്തോഷവും സംതൃപ്തിയും സമാധാനവും നൽകുന്ന എന്ത് തീരുമാനവും അംഗീകരിക്കണമെന്നാണ് എന്റെ പക്ഷം. അതുകൊണ്ട് നമുക്ക് തറവാട്ടിലേക്കോ കൊച്ചു തൃച്ചംബരത്തേക്കോ മാറാം. എങ്കിൽ ഇപ്പൊ തന്നെ ഈ കാര്യം എല്ലാവരും അറിയിക്കാം. അറിയിക്കാം. അഖിലവാ, നമുക്ക് ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, എനിക്ക് നല്ല വിശപ്പ്. അവിടെയും ഒരു പ്രശ്നമുണ്ട്. ശ്രീചക്ര പൂജ നടക്കുന്നതുവരെ നമ്മൾ രണ്ടാളും വ്രതം നോക്കണം. അതിനെന്താ, നല്ലൊരു കാര്യത്തിനല്ലേ? എത്ര കഠിന വ്രതം നോക്കാനും ഞാൻ തയ്യാറാണ്. പാടോ ആനന്ദും അരവിന്ദും നന്ദനയൊന്നും വന്നില്ലേ? ഞങ്ങൾ എത്തിയമ്മേ. കല്യാണി, വിളമ്പ്. വിളമ്പാൻ വരട്ടെ. ചില കാര്യങ്ങൾ പറയാനും അറിയാനും ഉണ്ട്. ഇന്നു മുതൽ എനിക്കും കൃഷ്ണേട്ടനും ഒരു നേരമാണ് ആഹാരം, അതും രാത്രി. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഗൃഹനാഥനും ഗൃഹനാഥയും പാലിക്കേണ്ട ചടങ്ങാണത്. ആ സാഹചര്യം എന്താണെന്ന് പറയുന്നതിന് മുൻപ് നന്ദനയോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. നിന്റെ മുഖത്തെന്താ നല്ല ക്ഷീണം കാണുന്നുണ്ടല്ലോ, എന്തുപറ്റി, സുഖമില്ലേ? ഒന്നുമില്ല, അഞ്ഞിട്ടൊന്നുമല്ല. എന്തോ ഉണ്ട് ചേച്ചി. നമ്മളറിയാതെ ഈ തൃച്ചംബരത്ത് എന്തൊക്കെയോ നടക്കുന്നുണ്ട്. നിനക്കും അങ്ങനെ തോന്നിയോ? ആ, എന്നിട്ട് നീ എന്താ അതിനെ കുറിച്ച് അന്വേഷിക്കാതിരുന്നേ? നന്ദന ആത്മഹത്യയും ശ്രമിച്ച വിവരം അഖില അറിഞ്ഞു. അത് ചേച്ചി ഒരു ആത്മഹത്യാ ശ്രമമൊക്കെ.